കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടപടി ശക്തമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. വാഹനമോടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെയാകും നടപടി വരിക. ബൈക്കും മറ്റു വാഹനങ്ങളും ഓടിച്ചു പോകുന്ന കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ് നടപടി തുടങ്ങി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനമോടിക്കാൻ നൽകിയാൽ രക്ഷിതാക്കൾക്ക് പിടിവീഴും. ഇതിന്റെ ഭാഗമായി SI കെ മണികണ്ഠൻ, ട്രാഫിക് SI കെ പി ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ 25 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ വരുത്തുന്നുവെന്ന് പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ പുതിയ ആക്ഷൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഓടിക്കാൻ നൽകിയ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് കോടതി മുൻപാകെ റിപ്പോർട്ട് നൽകുമെന്നും SI മണികണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ ഒരു 2 ആയിട്ടുള്ള പട്രോളിങ്ങിനിടയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ഡ്രൈവ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30,000 രൂപയാണ് ഇതിന്റെ ഫൈനായിട്ട് വരിക. സ്വാഭാവികമായിട്ടും RC ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളും തന്നെ JJB ആയിട്ട് ബന്ധപ്പെട്ട് ജുവനൈൽ ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികൾ ഉണ്ടാവും. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ രക്ഷാകർത്താക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾസും ആയിട്ടാണ് മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെല്ലാം തന്നെ ഉത്തരവാദി RC ഓണറായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രക്ഷാകർത്താക്കളും തന്നെയാണ്. കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകുമെന്നുള്ളത് അറിയിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വാഹനങ്ങളിൽ വരുന്നുണ്ടോ എന്ന കാര്യം അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.